Sallallahu ala Muhammad, sallallahu alayhi wa sallam. രണ്ടായിരത്തി പതിനാറിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളെ കണ്ടപ്പോ അയാൾ എന്നോട് പറഞ്ഞു, അയാൾ വളരെ പ്രധാനപ്പെട്ട ഒരു ശേഖരൻ പരിചയപ്പെട്ടു പോലും. ആരോ ആകട്ടെ ശേഖരൻ, ഞാനിപ്പോ പറയുന്നില്ല. ഏതായാലും നമ്മുടെ നാട്ടിലുള്ള ശേഖർ അല്ല, വിദേശ രാജ്യത്തുള്ള ഒരാളാണ് ആ ശേഖ്. 2016 ഡിസംബറിലാണ് ഖിയാമത്ത് നാളെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ഡിസംബർ ആയിട്ട് ഇൻഷാല്ലാ അയാളോട് ചോദിക്കണം, ഇനി ഏത് ഡിസംബറാ പ്രഖ്യാപിക്കുന്നത്? ഖിയാമത്ത് നാളെ പ്രഖ്യാപിക്കാൻ വേണ്ടി നടക്കുന്ന ചില ആളുകളുണ്ട്. മാർക്കറ്റ് കിട്ടാൻ വേണ്ടി ഖിയാമത്ത് നാള് ഇന്ന ഡേറ്റിനാണെന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകൾ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പോലും വെളിപ്പെടുത്താത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പോലും പറയാത്ത കാര്യം പറയുന്ന ചില ശൈഖന്മാർ, ഔലിയാക്കളും ത്വരീഖത്തും ശൈഖും ഒക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ ജീവിതത്തിലെ കറാമത്തുകളും ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ത്വരീഖത്തിന്റെ മശായിഖന്മാരിൽ വലിയ പ്രമുഖനായിരുന്നു ബഹുമാനപ്പെട്ട ഇമാമുൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു, ഇമാമുൻ അൽബദവി റളിയല്ലാഹു അൻഹു, ഇമാമുൻ അദ്ദസൂഖി റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി ഒരുപാട് ഇമാമിയങ്ങൾ, അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ബൂസിറി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് കൂടിയാണ് അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നത്തിൽ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാന്, അങ്ങനെ ഒരുപാട് മശായിഖന്മാർ അവരുടെ ജീവിതത്തിലെ വളരെ അത്ഭുതകരമായ ഒരുപാട് കറാമത്തുകളും നമ്മൾ കേട്ടവരാണ്, നമ്മൾ അറിഞ്ഞവരാണ്. ത്വരീഖത്തും മശായിഖന്മാരൊന്നും ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് ത്വരീഖത്തിന്റെയും മശായിഖന്മാരുടെയും പേരിൽ വെറുതെ മുൻകഴിഞ്ഞു പോയ മഹാന്മാരായ മശായിഖന്മാരുടെ പേരിൽ ത്വരീഖത്തുണ്ടാക്കി ഇല്ലാത്ത കെട്ടുകഥകൾ പറയുന്ന ചില വിവരദോഷികളുണ്ട്. ഞാൻ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നു, ഒരിക്കലും പെട്ടുപോകരുത്. പ്രത്യേകിച്ച് ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, ശൈഖാണ് എന്ന് കേൾക്കുമ്പോഴേക്ക് തലവേദന വന്നിട്ട് ശൈഖിന്റെ അടുക്കൽ ചികിത്സക്ക് പോകുന്ന ചില ഉമ്മമാരുണ്ട്. പല്ലുവേദനക്ക് ഡോക്ടറെ കാണിക്കുന്നതിന് പകരം ശൈഖന്മാരടുക്കലേ കൂടുന്നവരും, ശൈഖന്മാരില്ലാന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കറാമത്തില്ലാന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, മറിച്ച് മശായിഖന്മാരുടെ പേരുകളെ ഉപയോഗപ്പെടുത്തി പണം തിന്നാൻ നടക്കുന്ന ചില ആളുകൾ ഇന്ന് ലോകത്ത് അധികരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ നോക്കൂ, തങ്ങളാണെന്ന് പറയപ്പെടുന്ന ഒരാളടുക്കലേക്ക് ചികിത്സക്ക് പോയപ്പോ അമ്പലത്തിൽ പോയി പൂജ ചെയ്താലേ രോഗം മാറൂ എന്ന് പറഞ്ഞ് അമ്പലത്തിലെ കേൾക്കുന്ന ചില സയ്യിദന്മാരുടെ പേരിലുള്ള ആളുകൾ, ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങൾ ആലോചിച്ചു നോക്ക്. അമ്പലത്തിൽ പോകാൻ പറയുമ്പോ ഞാൻ എന്തിനെതിർക്കുന്നു എന്ന് ചോദിക്കരുത്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ആവശ്യമായതും അവന്റെ ജീവിതത്തിൽ പറ്റുന്നതും പറ്റാത്തതുമായ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ നമ്മുടെ പള്ളിയിൽ വന്ന് അമുസ്ലിമീങ്ങൾ ഇബാദത്ത് എടുക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടൂല, ഇഷ്ടപ്പെടുമോ? ഇതുപോലെ അന്യമതസ്ഥന്റെ ആരാധനാലയങ്ങളിൽ പോയി മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ ആരാധനകളോ അല്ലെങ്കിൽ അല്ലാത്തതോ ചെയ്യുന്നത് അവരൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഞാനിത് പറയുമ്പോ വർഗീയത പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ നിയമങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. അതുപോലെ അവരെ മതത്തിനും അവരുടെ മതത്തിൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളെ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളിലോ അല്ലെങ്കിൽ ആരാധനകളിലോ കൂറുചേരാനോ ഒരു മുസ്ലിമിന് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, ഏതെങ്കിലും സയ്യിദാണെന്ന് പറയുന്നവരോ മൈലാരാണെന്ന് പറയുന്നവരോ ഞങ്ങളോട് അമ്പലത്തിൽ പോയി സഹായം ചോദിക്കാൻ പറഞ്ഞാൽ അപ്പ മനസ്സിലാക്കിക്കോളണം ഇയാള് കള്ളം പറയുന്നവനാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് എല്ലാ പ്രയാസങ്ങളും പറഞ്ഞു വന്ന്
പലേ ചരിത്രങ്ങളും നമുക്ക് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു സിഹർ ബാധിച്ചവനെയും അമ്പലത്തിൽ അയച്ചിട്ടില്ല. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഇപ്പൊ തലവേദന വന്നാലത് സിഹറാണ്, പല്ലുവേദന വന്നാലത് സിഹറാണ്, മുട്ടുവേദന വന്നാലത് സിഹറാണ് അല്ലേ? പ്രായം ചെന്നു, താടി മുഴുവനും നരിച്ചു, വടികുത്തി നടക്കാനായി, അപ്പൊ മുട്ടുവേദന വന്നാലും നിങ്ങൾക്ക് സിഹറാണ്. എന്ത് പറഞ്ഞെങ്കിലും സിഹറാ. ഈ സിഹർ വിൽക്കാൻ നടക്കുന്ന ആളുകളെ പിന്നങ്ങളെ പോയി ഉമ്മമാരേ ഈമാൻ ദുഷിപ്പിക്കരുത് കേട്ടോ. ഉപ്പമാരെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ ഉമ്മമാരെ, നമ്മുടെ പങ്ങന്മാരെ അത്തരം കള്ളന്മാരായ സിദ്ധന്മാരിൽ നിന്ന് രക്ഷിക്കല് നമ്മുടെ ബാധ്യതയാണ്. അതിന് കൊറേ കറാമത്ത് വിൽപ്പനക്കാരും ഞാൻ വെറുതെ പറയുകയല്ല. നമ്മുടെ നാടുകളിൽ ജീവിച്ചു പോയ ഒരുപാട് മശായിഖന്മാരുണ്ട്, ഒരുപാട് നേതാക്കന്മാരുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സി എം മടവൂര് ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അങ്ങനെ തുടങ്ങി വലിയ വലിയ മഹാന്മാർ നമ്മുടെ നാടുകളിൽ ജീവിച്ചു പോയിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, ഇപ്പോൾ കേൾക്കുന്ന 90-80% കറാമത്ത് പറയുന്നവരുടെ കറാമത്തുകളും കള്ളക്കറാമത്തുകളാണ്. ഒരു വലിയ ശൈഖിന്റെ കറാമത്ത് കേട്ടു. എന്താണ് കറാമത്ത്? അയാൾ ഡ്രൈവർ ഇല്ലാതെ വണ്ടി കയറിയപ്പോ വണ്ടി ഓടി പോലും, ഡ്രൈവർ ഇല്ലാതെ വാഹനം ഓടി പോലും. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എന്തെങ്കിലും വാറോലകളിൽ അടിച്ചുണ്ടാക്കിയ വാക്കുകൾ കേട്ട് കറാമത്താണെന്ന് തെറ്റിദ്ധരിച്ച് എവിടെയെങ്കിലും പോയി സദീവരോട് സംഗതി പറഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ നഷ്ടപ്പെട്ടവരെ കൂട്ടത്തിലായി പോകരുത് കേട്ടോ. ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് ഡ്രൈവർ ഇല്ലാത്ത കറാമത്തിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോ പിറ്റേ ദിവസം ഫോണിൽ ഭീഷണിയാണ്, ഫോണിൽ വിളിച്ച് ഭീഷണിയാണ്, ബാപ്പന്റെ മാതിരി കുത്തി പറഞ്ഞാ പിന്നെ സ്റ്റേജ് കയറ്റാൻ സമ്മതിക്കൂല എന്നാണ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അത്തരം ഏതെങ്കിലും വാറോലകൾ അടിച്ചുവിട്ട് അതുപോലെ ഏജന്റുമാരെ നിർത്തിയിട്ട് പ്രഭാഷണങ്ങളും അല്ലാത്തതും നടത്തിയിട്ട് കറാമത്ത് പ്രചരണം നടത്തുന്ന, അല്ലെങ്കിലോ ശൈഖിനെ വേണ്ടിയിട്ട് അതേ കേരളത്തിന്റെ ഒട്ടാകെ യാത്ര നടത്തിയിട്ട് ശൈഖിന് പ്രദർശനം നടത്തുന്ന തുരീഖത്തിന്റെ പിന്നാലെ പോയി ഈമാൻ ദുഷിപ്പിക്കരുത് കേട്ടോ. ചിലര് മനസ്സിലാക്കിയത് മശായിഖന്മാര് എന്ന് പറഞ്ഞാല് തുരീഖത്ത് എന്ന് പറഞ്ഞാല് അവരൊക്കെ ആരാ തെറി വിളിക്കുന്നത്, അവരൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മറുപടി പറയാൻ നടക്കലാന്നാ. അതാണ് തുരീഖത്ത് എന്നാണ് ചിലരെ ധാരണ. ഓ എന്റെ ഉമ്മമാരെ, നമ്മുടെ സമയം നഷ്ടപ്പെടുത്താനുള്ളതല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, തുരീഖത്തുള്ളതാണ്, തുരീഖത്തിന്റെ മശായിഖന്മാരുള്ള